ചേകുത്താന്റെ പ്രണയം, റിട്ടൺ ബൈ ആമി. പ്രസന്റേഷൻ സാലിം കരുളായി. താഴേക്ക് പോകുമ്പോഴാണ് അവളുടെ മുന്നിലേക്ക് സിദ്ധു വരുന്നത്. ശിവ ആയേട്ടാ, അത് പിന്നെ നീ ഇത് ശ്രീക്ക് കൊണ്ടു കൊടുക്കുവോ? അവൻ പാദർശ പുറത്ത് കാണിക്കാതെ പറഞ്ഞു, ശ്രീയോ അതാരേട്ടാ? സിദ്ധു അത് കേട്ടതും ഒന്ന് ഞെട്ടി, ദൈവമേ ഞാൻ ഇത് എങ്ങനെ ഉള്ളോട് പറയും? അത് ഐ മീൻ ശ്രീലക്ഷ്മി, യാ ശ്രീലക്ഷ്മി, അവൾക്ക് ഇത് കൊടുക്കുവോ? ഓ അതിനെന്താ, ഞാൻ കൊടുക്കാം. ഓ വലിയ ഉപകാരം. അവനത് അവൾക്ക് കൊടുത്തു. ഇത് എന്തേട്ടാ? അതൊന്നുമില്ല, ജസ്റ്റ് ഒരു സാരി, അത്രേ ഉള്ളൂ. അവൻ അതും പറഞ്ഞ് അവിടുന്ന് മുങ്ങി. ഇനിയും വല്ലതും അവൾ ചോദിച്ചാലോ? അവളാണെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താ നടന്നേന്ന് എക്സ്പ്രഷനായിട്ട് നിൽക്കുവാണ്. അവൾ അതും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ശിവ അടുക്കളയിലേക്ക് വന്നു, പക്ഷെ ലച്ച് ഇതുവരെ എത്തിയിട്ടില്ല. ശിവ അല്പനേരം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് യൂണിഫോം ഇട്ടുകൊണ്ട് ലച്ചു വരുന്നത്. ലച്ചു, എന്താ ശിവേച്ചി? ദേ ഇത് നിനക്കാ. അവൾ ആ കവറിൽ ലച്ചുവിന് നൽകി. അവൾ സംശയത്തോട് അത് വാങ്ങി. ഇതെന്താ ശിവേച്ചി? ഇതൊരു സാരിയാ, സിദ്ധുവേട്ടൻ തന്നതാ. അത് കേട്ടതും ലച്ചു ഞെട്ടി, എന്താ എന്ത്? അല്ല ഇത് ആര് തന്നതാ സിദ്ധുവേട്ടൻ? എന്തേ? ഒന്നുമില്ല. അവൾക്കത് കേട്ടതെന്തോ വല്ലാത്ത വെപ്പളം വന്നു. അതിലൊരു സന്തോഷവും. അവളുടെ ചുണ്ടിൽ ഒരു പൂഞ്ചിരി വിരിഞ്ഞു. കല്യാണം അനുബന്ധിച്ച് എല്ലാവർക്കും ഡ്രസ് കൊടുക്കുന്നുണ്ട്, അപ്പൊ നിനക്കും വാങ്ങി. അവളൊന്നും മൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. മനസ്സ് വേറെടുത്താണ്. അവൻ തനിക്ക് വേണ്ടി സാരി വാങ്ങി തന്നു. അവളൊക്കെ ശിവ അവിടുന്ന് പോയിരുന്നു. ലച്ചു ആ കവർന്ന് നെഞ്ചോട് അടക്കി പിടിച്ചു. എപ്പോഴും ആ മുടിയനെ താനും നോക്കിയിട്ടുണ്ട്. ആ ഹസിൽ കണ്ണുകൾ തന്നെ വേറെ ഏതോ ലോകത്തെത്തിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇഷ്ടാണ് തനിക്ക്, അറിയില്ല. പക്ഷെ എപ്പോഴും മനസ്സില് അന്ന് ശ്രീയെന്ന് വിളിച്ചപ്പോ തന്റെ ഉള്ളൊന്ന് കാളിപ്പോയി. ആകെ കൂടെ വെപ്പളവും പരവേഷവും. അവൾ ആ ഓർമ്മയിലൊന്ന് ചിരിച്ചു. പിന്നെ സാരി എടുത്തു കൊണ്ടുപോയി ഭദ്രമായി വെച്ചു. അവള് പോകുന്നു നോക്കി സിദ്ധ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൾക്ക് താൻ കൊടുത്ത സാരി അവൾ വാങ്ങിയത് കണ്ട് അവന് വല്ലാത്ത സന്തോഷം തോന്നി. ശ്രീപെണ്ണെ, നിന്നെ ഞാൻ വീടില്ലടി. നിന്റെ ഈ മുടിയനെ നീ ഈ ജീവിതകാലം മുഴുവൻ സഹിച്ചേ പറ്റൂ. അവൻ ചിരിയോട് അവിടുന്ന് പോയി. രാത്രി മുൻബൈയിലെ തന്നെ ഒരു വലിയ മാൻഷൻ. ചുറ്റും സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്ന വെളിച്ചത്തിൽ കുളിച്ചിരിക്കുന്ന ഒരു ബംഗ്ലാവ്. അതിന്റെ ഒത്ത മുകളിൽ ഒരു പൂളിൽ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അവന്റെ ചുണ്ടിൽ വശ്യമായൊരു പുഞ്ചിരിയുണ്ട്. പൂളിൽ ഒരുവൾ അടിവസ്ത്രം ഇട്ടുകൊണ്ട് നീന്തി അവന്റെ അടുത്തേക്ക് വന്നു. അവൻ അവളെ നോക്കി വശ്യമായി ചിരിച്ചു. ഡാർലിംഗ്, യാ ബേബി, കിസ് മീ. അവൾ ആവശ്യം പറഞ്ഞു. അവൻ പെടുന്നതിനെ അവളുടെ അടുപ്പിൽ കൈ ചേർത്ത് വലിച്ചടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ മൊത്തമായി നുണഞ്ഞു. അവളുടെ സിൽക്കാരം അവൻ ആവേശത്തിലാഴ്ത്തി. അവളുടെ ദേഹത്ത് കൂടി അവന്റെ കൈകൾ ഇഴഞ്ഞു നടന്നു. അവളുടെ ബ്രായയുടെ കയറൂടാൻ തുടങ്ങുമ്പോൾ ആൽവിൻ അവന്റെ പ്രവൃത്തിയെ തടസ്സമാക്കിക്കൊണ്ട് ഒരുവന്റെ സ്വരം ഉയർന്നു. അവൻ ഈർച്ചയോടെ അവളെ തള്ളി മാറ്റി അവനെ നോക്കി. അവന്റെ നോട്ടത്തിൽ ദേഷ്യം കലർന്നിരുന്നു. വാട്ട് യു വാണ്ട്? അവൻ മുരൾച്ചയോട് ചോദിച്ചു. എറിക്കൊന്ന് പതറിക്കൊണ്ട് അവനെ നോക്കി. ഐ വാണ്ട് ടു ടോക്ക് ടു യു എലോൺ. അവൻ പൂളിന്ന് കയറിയപ്പോഴേക്കും ഡാർലിംഗ് അവളൊരു വശ്യതയോടെ വിളിച്ചു. അവൻ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി. യു ഗോ ദി റൂം, ഐ വിൽ കം നൗ. അവൾ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് പൂളിന്ന് കയറി ബാത്റൂം ചുറ്റി അവിടുന്ന് പോയി. ആൽവിൻ എറിക്കിന്റെ അടുത്തേക്ക് വന്ന് ചേരിലിരുന്നു. വാട്ട് യു വാണ്ട് നൗ? അത് ക്രിസ്. ആ പേര് കേട്ടതും അവൻ എവിടുന്നോ കലി വന്നു. നീ ഷൗട്ടാകത്ത് ഞാൻ പറയുന്നു കേൾക്ക ആൽവിൻ. ആൽവിൻ തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. എന്താ പറയാനുള്ളത്? ഒരു ന്യൂസ് കിട്ടി അവനെ പറ്റി. എന്ത്? അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു. അവന്റെ കല്യാണം അത് നടക്കാൻ പോകുകയാണ്. വാട്ട്? ഈസ് ഹി ഗോയിങ് ടു ഗെറ്റ് മാരിഡ്? വാട്ട് എ ഗുഡ് ജോക്ക്. യു കിഡ്ഡിംഗ്? ദിസ് ഈസ് നോട്ട് എ ജോക്ക് ആൽവിൻ, ഇറ്റ്സ് ട്രൂ. ഓക്കെ ഓക്കെ ഓക്കെ. അവൻ ചിരി നിർത്തി അവനെ നോക്കി. അവന്റെ കല്യാണം ഈ വരുന്ന സൺഡേ ആണ്. ആരെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത്? വെയിറ്റ്. അവൻ ലാപ്പ് എടുത്ത് അതിലൊരു പിക്ക് ആൽവിന് കാണിച്ചു കൊടുത്തു. അലസമായി നോക്കിയ ആൽവിൻ ഒരു വേള ആ ചിത്രത്തിൽ നിന്ന് കണ്ണ് മാറ്റാതെ നിന്നു. ഹൂ ഇസ് ഷീ? ശിവപ്രിയ ആനന്ദൻ, ക്രിസിന്റെ വൈഫ്. വൈഫ്? അവിടെ കല്യാണം കഴിഞ്ഞോ? രഹസ്യമായിട്ട് തന്നെ ഇവിടെ കല്യാണം നടന്നത്. ഇപ്പൊ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരാ റേഞ്ചിന് മാരേജ് ആക്കുകയാണ് ഇവർ. ആൽവിൻ എറിക്ക് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണ് ശിവയുടെ ഫോട്ടോയിലായിരുന്നു. അവളുടെ ഐശ്വര്യം നിറഞ്ഞ മുഖം കാണെ അവന് കാമാസക്തി കൂടി. മിസ്സിസ് ക്രിസ്റ്റഫർ, ഐ നീഡ് യു, ഐ വിൽ ഗോ വിത്ത് യു, ലെറ്റ് ഹിം വാച്ച്, ബിക്കോസ് ദിസ് ഈസ് ആൽവിൻ ജോഷുവ നഥാൻ, അവൻ മനസ്സിൽ പറഞ്ഞു. ദിവസങ്ങൾ ശരവേഗത്തിൽ പോയി. ക്രിസ് എപ്പോഴും കുരിശിങ്കിൽ തന്നെയാണ്. സിദ്ധു ആയിടെ ഒന്ന് കമ്പനി വരെ പോയി വന്നു. ശിവ എപ്പോഴും ക്രിസിന്റെ കൂടെയാണ്. അവൻ അവളെ വിടാതെ തന്നോട് ചേർത്ത് പിടിക്കും. ലച്ചുവും ശിവയും ഇപ്പൊ നല്ല കൂട്ടാണ്. അവൾ അടുക്കളയിൽ പോകുന്നത് തന്നെ ലച്ചുവിനെ കാണാനാണ്. ആയതിനാൽ തന്നെ ക്രിസ് ശിവയെ എടുക്ക അടുക്കളയിലേക്ക് അടുപ്പിക്കില്ല.
അവന് റൊമാൻറ്റിക് മൂഡ് വരുമ്പോഴായിരിക്കും അവൾക്ക് ലച്ചുവിനെ കാണാനുണ്ടാവുക. പിന്നെ നിൽക്കില്ല, അവൾ എവിടെയാണോ അവിടെ വന്നവൻ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. പിന്നെ ഒരു മേളായിരിക്കും. അങ്ങനെ ആ സുദിനം വന്നെത്തി. ഇന്നാണ് അവളുടെ റിയൽ മാരേജ്, ക്രിസിന്റെയും ശിവയുടെയും. വിവാഹവും റിസപ്ഷനും ഒരു ദിവസമായതിനാൽ കുരിശുകൾ തറവാട് അലങ്കാരങ്ങൾ കൊണ്ട് വർണ്ണാഭമായി തീർന്നു. ക്രിസിനെ ഒരുക്കാൻ സിദ്ധുവും ജോയലും മലനും മത്സരിക്കാണ്. അവനാണെങ്കിൽ പല്ല് കടിച്ച് എല്ലാത്തിനെയും നോക്കുന്നുണ്ട്. കുളിച്ചു വന്നപ്പോ തുടങ്ങിയതാണ് അവറ്റകൾ. സായിക്കുന്നതിന് പരിധിയില്ലേ. ക്രിസ് അവിടെ ഇരുന്ന് കൊടുത്തു. ജോയലാണ് അവനെ മേക്കപ്പ് ചെയ്തത്. ലാക്മി ഫൗണ്ടേഷൻ കൊണ്ട് അവന്റെ മുഖം ജോയൽ സുന്ദരമാക്കി. ക്രീം വെച്ച് അവന്റെ താടിയും മീശയും ട്രിമാക്കി വെച്ചു. മുടി സ്ട്രേറ്റ് ചെയ്ത് ഹെയർ സ്പ്രേ ആഡ് ചെയ്ത് സെറ്റ് ചെയ്തു. ബ്ലാക്ക് പാൻസും വൈറ്റ് ഷർട്ടും അതിന് മുകളിൽ ബ്ലാക്ക് ബ്രാസർ കൂടി ഇട്ടു. ഷർട്ടിന്റെ രണ്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്തിരുന്നു. അതിലൂടെ അവന്റെ സ്വർണ്ണക്കൊന്ന കാണുന്നുണ്ടായിരുന്നു. വിയർപ്പ് തുള്ളി ഒഴുകി അവന്റെ കൊന്തയിലൂടെ ഇറങ്ങി വരുമ്പോൾ അവൻ വെട്ടിത്തെളിഞ്ഞു. അവൻ റെഡിയായി കണ്ണാടിയിൽ നോക്കി. ശിവയുടെ മുഖം മനസ്സിൽ വന്നതും അവൻ വശ്യമായി പുഞ്ചിരിച്ചു. അവന്റെ ചിരി കണ്ട് അലൻ, എന്റെ കർത്താവേ. അവൻ കണ്ണടച്ച് സിദ്ധുവിന്റെ തോളിലേക്ക് ചാഞ്ഞു. എന്നതടാ, ഞാനിപ്പോ അങ്ങനെ ഉണ്ടിക്കും, എന്റെ പൊന്നോ, എന്തൊരു ഗ്ലാമർ. സിദ്ധു അവന്റെ പറച്ചിൽ കെട്ടി ചിരിച്ചു. ക്രിസ് അവന്റെ വില കൂടിയ റോളക്സ് വാച്ച് കയ്യിലിട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. കം, ലെറ്റ്സ് ഗോ. അവൻ അവരോട് പറഞ്ഞുകൊണ്ട് മുറി വിട്ടിറങ്ങി. പിന്നാലെ അവറ്റകളും മൂന്നെണ്ണവും. ശിവ കൊളിച്ചൊരുങ്ങി വന്നു. അവളെയും കൊണ്ട് പെൺപിള്ളേരെ മൊത്തം വേറെ റൂമിലേക്ക് കൊണ്ടുപോയി. ശിവയെ കണ്ണാടിയുടെ മുന്നിലിരുത്തിച്ചു. പിന്നെ തുടങ്ങി മേക്കപ്പ് ഇടാൻ. ഫൗണ്ടേഷൻ അവളുടെ മുഖത്ത് അപ്ലൈ ചെയ്തു. കണ്ണുകളിൽ താഴെയും മുകളിലുമായി കാജൽ കൊണ്ട് എഴുതി കറുപ്പിച്ചു. കണ്ണിന്റെ മേലെ ഐഷാഡ് ഇട്ടു, അത് റോസ് കളർ. പേരുകളിൽ മാസ്കറ ഇട്ടു. അവളുടെ ഇളം പിങ്ക് അതിരങ്ങളിൽ ചുവപ്പ് ലിപ്സ്റ്റിക് തേച്ചു. അവൾ തന്നെ സെലക്ട് ചെയ്ത് സാരി ഒളിപ്പിച്ചു. മുടി കാജറ ശൈലിയിൽ കെട്ടാറിറങ്ങുമ്പോൾ അവൾ അത് തടഞ്ഞു. സാധാരണ രീതിയിൽ പിന്നീട്ട് അതിന്റെ മുകളിൽ മുലപ്പൂ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അവളുടെ ഇഷ്ടം എന്താണോ അത് തന്നെ അവർ ചെയ്തു കൊടുത്തു. ഓർണമെന്റ്സ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മുട്ടോളം വരുന്ന അവളുടെ മുടി അവർ ഉണ്ട കെട്ടി. ബാക്കി ഭാഗം പിന്നീട്ടു. പിന്നെ മുല്ലപ്പൂ ആഡ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് അവൾ കണ്ണാടിയിൽ നോക്കിയതും അവൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. ശരിക്കും തനിക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു പോലും അവൾ അപ്പോഴായിരിക്കും ചിന്തിക്കുന്നത്. എന്റെ ഏട്ടത്തി, എന്ത് ഭംഗിയാ നിങ്ങളെ കാണ്. വല്ലടക്ക് നിങ്ങൾ കണ്ണുള്ള പോകാതിരുന്നാ മതി. അവൾ ക്രിസ്തിനെ പറ്റി പറഞ്ഞതും ശിവയുടെ ചുണ്ടിൽ നാണം കലർന്ന പുഞ്ചിരി ഉണ്ടായി. അത് കണ്ട് അവറ്റകൾ കളിയാക്കാൻ തുടങ്ങി. പിന്നെ സമയം വൈകാതെ അവർ റൂമിൽ നിന്ന് വെളിയിൽ വന്നു. ഈ സമയം എല്ലാവരും ശിവയും കാത്തു നിൽക്കുകയാണ്. എല്ലാവരും സോഫയിലും മറ്റു സ്ഥാനം പിടിച്ചിരുന്നു. ക്രിസ് സോഫയിലിരുന്ന് ഫോൺ നോക്കുവാണ്. കണ്ണാൽ അവൻ ഫോണിൽ വലിയ കാര്യത്തിൽ നോക്കാണെന്ന് ഭാവം. പക്ഷെ കണ്ണ് സ്റ്റെയർ കേസിലേക്കാണ്. ആഹാ, മോള് വന്നല്ലോ, ലീസി പറഞ്ഞതും അവൻ സ്റ്റെയർ കേസിലേക്ക് നോക്കി. നോക്കിയതേ ഉള്ളൂ, അവന്റെ കണ്ണ് അവളെ തന്നെയായിരുന്നു. സ്റ്റെയർ ഇറങ്ങി വന്ന ശിവയെ കണ്ട് അവൻ കണ്ണ് ചിമ്മാതെ നോക്കിയിരുന്നു. കല്യാണ വേഷത്തിൽ ഒരു ദേവിയെ പോലെ തിളങ്ങുന്ന അവളെ കാണേ അവൻ അവളെ പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നി. തല താഴ്ത്തിയാണ് അവൾ വരുന്നത്. അവനെ നോക്കുന്നില്ല. നോക്കിയ അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന വശത താങ്ങാൻ അവൾക്ക് കഴിയില്ല. അവന്റെ നോട്ടം തന്നിലാണെന്ന് അവൾക്ക് അറിയാം. ഒയ്യോ, വല്യമ്മച്ചിയുടെ മോള് സുന്ദരിയായിട്ടുണ്ട്. അവരവളുടെ നെറ്റിയിലും ഉമ്മ വെച്ചു. അവൾ ലിസിയുടെയും സേവിയറിനെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി. അവളുടെ വിനയം അവർക്ക് ഒരുപാട് സന്തോഷമേകി. അവരിരുവരും അവൾ അനുഗ്രഹിച്ചു. ശേഷം അവൾ എമാമയുടെയും ഡാനിയുടെയും അടുക്കിലെത്തി അവളുടെ അനുഗ്രഹവും മേടിച്ചു. അവൾ മറ്റുള്ളവരെ നോക്കിയപ്പോൾ അവർക്ക് അതിലൊന്നും താല്പര്യമൊന്നും അവൾക്ക് മനസ്സിലായി. പിന്നെ അവൾ പോയത് സിദ്ധുവിന്റെ അടുക്കിലേക്കാണ്. അവളവന്റെ കാലിൽ വീഴാൻ നേരം അവൾ അവനെ താങ്ങി പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എല്ലാം കഴിഞ്ഞ് അവർ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ക്രിസ്തു, ശിവയും സിദ്ധുവാണ് ഒരു കാറിലുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ അവരവരുടെ കാറിലും. സെന്റ് തോമസ് പള്ളിയിൽ അവരുടെ ആഡംബര കാറുകളിൽ ഇരമ്പലോടെ നിന്നു. കാറിൽ നിന്നും ഓരോരുത്തരായി ഇറങ്ങി. കുടുംബക്കാരും നാട്ടുകാരും ഉണ്ടായിരുന്നു അവിടെ. മുഹൂർത്തം ആവാറായി അവരെല്ലാവരും പള്ളിയിൽ കയറി. അച്ഛൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ക്രിസ്തു ശിവയുടെ കൈയും പിടിച്ച് ആൾത്താരയുടെ മുന്നിൽ നിന്നു. മറ്റുള്ളവർ അവിടെ എവിടെയായി ചേർന്ന് നിന്നു. തിരുസഭയുടെ മുന്നിൽ വെച്ച് അച്ഛൻ ബൈബിൾ സാക്ഷിയാക്കി ക്രിസ്തുവിനോട് ചോദിച്ചു. കർത്താവിനെ സാക്ഷിയാക്കി ഈ നിൽക്കുന്ന മനക്കൽ അനന്തന്റെയും യാമിനീ ദേവിയുടെയും മകൾ ശിവപ്രിയാനന്ദനെ നിന്റെ ഭാര്യയായി. സമ്മതമാണ്. അച്ഛൻ പറഞ്ഞ് പൂർത്തിയാക്കിന് മുന്നേ അവൻ പറഞ്ഞ് നിർത്തിപ്പിച്ചു. അയാൾ അവൻ അന്തമിട്ട് നോക്കി. സിദ്ധുവിനാണെങ്കിൽ ചിരി വരുന്നുണ്ടായിരുന്നു. അച്ഛൻ പിന്നെ ആ ഭാഗത്തേക്ക് അധികം നോക്കാൻ പോയില്ല. അയാൾ ശിവിയോട് ആരാഞ്ഞു. കർത്താവിനെ സാക്ഷിയാക്കി ഈ നിൽക്കുന്ന കുരിശിങ്കൽ അലക്സാണ്ടറിന്റെയും വെറാണിക്കയുടെയും മകനായ ക്രിസ്റ്റഫർ അലക്സാണ്ടറിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്, അവൾ പറഞ്ഞു. പിന്നെ മോതിരമാറ്റ ചടങ്ങ് ആരംഭിച്ചു. അച്ഛൻ മിന്നു കൊണ്ടുവരുന്നത് കണ്ട് അവൻ നെറ്റിച്ചു വിളിച്ചു. റിംഗ് എക്സ്ചേഞ്ച് അല്ലേ, പിന്നെ എന്തിനാണ് മിന്നു കൊണ്ടുവരുന്നത്? അപ്പോഴാണ് തോളിലൊരു കരസ്പർശം. നോക്കുമ്പോ സേവിയറാണ്. മിന്നു കൊണ്ടുവന്നത് ഞാനാണ്. വെറും മോതിരമാറ്റം വേണ്ട മോനെ. കർത്താവിനെ സാക്ഷിയാക്കി, എല്ലാവരെയും സാക്ഷിയാക്കി. നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എനിക്ക് കാണണം മോനെ, അയാൾ പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ അച്ഛൻ നൽകിയ മിന്നെടുത്ത് അവളുടെ കഴുത്തിൽ ചാർത്തി. മന്ത്രകോടി എടുത്ത് അവൾ താലിയിൽ ഇട്ടു കൊടുത്തു. ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായി. ഇനി ഫോട്ടോ എടുപ്പാണ്. കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തു. കൂടുതലൊന്നും വേണമെന്ന് ക്രിസ് നിർബന്ധം വെച്ചിരുന്നു. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പള്ളിയിൽ തന്നെ തയ്യാറാക്കിയിരുന്നു. അവരതെല്ലാം കഴിച്ചു കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. പോകാൻ നേരം
പ്രിയ എന്റെ കൂടെ വാ. അവൻ അവളുടെ കൈ പിടിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവൻ അവളെയും കൂട്ടി പോയത് സെമിത്തേരിയിലേക്കാണ്.